അതിനുശേഷം പിന്നെ കെട്ടിടത്തിന് സക്കാത്തില്ല, അതിൽ നിന്നുള്ള വരുമാനത്തിനാണ് സക്കാത്ത്. അങ്ങനെ വരുമ്പോൾ മൂലധനത്തിന് സക്കാത്തില്ലാതെ അതിൽ നിന്നുള്ള വരുമാനത്തിന് മാത്രം സക്കാത്ത് ബാധകമാകുന്നത് കാർഷിക വിളകളിലാണ്. അവിടെ 10% സക്കാത്ത്, അത് തന്നെയാണ് ഇവിടെയും ബാധകമാക്കേണ്ടത്. ഇത്തരം കെട്ടിടങ്ങൾക്ക് കിട്ടുന്ന വരുമാനം, വാടക, ഒരു വർഷത്തിൽ കിട്ടിയ വാടക, അയാൾക്ക് അതിനു വേണ്ടി വന്ന ചെലവ് കഴിച്ച് എത്രയാണ് എന്ന് നോക്കിയതിന് ശേഷം അത് നേരത്തെ പറഞ്ഞ 6.5 ക്വിന്റൽ മധ്യത്തിലുള്ള അരിയുടെ വിലക്കുള്ളതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ 10% സക്കാത്ത് കൊടുക്കണം. എല്ലാ വ്യവസായങ്ങളും ഈ രൂപത്തിൽ തന്നെയാണ് കാണേണ്ടത്. ബസ്സോ പ്ലെയിനോ ഏത് വ്യവസായമാകട്ടെ, അതിനുവേണ്ടി മുടക്കുന്ന വലിയ മെഷീനറീസ്, ബസ് അല്ലെങ്കിൽ കാർ, ഇതിനൊക്കെ മുടക്കുന്ന ഈ കാശ്, ആ കാശിന് ആദ്യം സക്കാത്ത് കൊടുക്കണമെന്നല്ലാതെ പിന്നെ ആ വസ്തുക്കൾക്ക് സക്കാത്ത് കൊടുക്കണ്ട. വ്യവസായ ശാലയിലുള്ള വലിയ മെഷീനറീസ്, വില പിടിച്ച മെഷീനറീസ്, ആ മെഷീനറീസിന് സക്കാത്ത് കൊടുക്കണ്ട. അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന് പക്ഷെ 10% സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് എല്ലാ വ്യവസായങ്ങളെയും കാണേണ്ടത്. ഇതുപോലെ തന്നെ കാണേണ്ട മറ്റൊന്നാണ് ഖനിജങ്ങൾ. ഖനിജങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭൂമിയിലുള്ള സാധനമാണല്ലോ, അത് അവിടെ നിന്നും കൂട്ടി കുഴിച്ചെടുക്കുക മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത്. അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അതിനുവേണ്ടി, വെള്ളം തിരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് 20% അതിന് സക്കാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കും. 20% സക്കാത്ത് ഖനിജങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ഖനിജങ്ങളും അതിൽപ്പെട്ടു. പണ്ടുള്ളവർ ആരെങ്കിലും ഒക്കെ ഭൂമിയിൽ കുഴിച്ചിട്ട നിധിയാണ് എന്ന് വെക്കും. ആ നിധി ഒരുത്തന് കിട്ടിയാൽ, ഒരാളുടെ ഭൂമിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, അത് ഇസ്ലാമിക നിയമമനുസരിച്ച് അയാൾ അതിൻ്റെ 20% സക്കാത്ത് കൊടുത്താൽ മതി. ഇന്ന് നമ്മുടെ ഗവൺമെൻറ് നിയമമനുസരിച്ച് അത് മുഴുവൻ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മറ്റെന്ത് ഖനിജങ്ങളും, പെട്രോൾ പോലെയുള്ള ഖനിജങ്ങളൊക്കെ ഇന്ന് വ്യക്തികൾക്ക്, സാധാരണഗതിയിൽ വ്യക്തികൾക്ക് ഉടമപ്പെടുത്തുവാൻ പറ്റുകയില്ല. ഇതൊക്കെ ഗവൺമെൻറ് ഉടമയിൽ മാത്രമേ പറ്റുകയുള്ളൂ. ചുരുക്കം ചില മുതലാളിത്ത രാജ്യങ്ങളിൽ വ്യക്തികളുടെ ഉടമയിലും അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. 20% സക്കാത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള ചില ഖനിജങ്ങൾ ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് രാജസ്ഥാനിലും മറ്റുമൊക്കെ ഗ്രനൈറ്റ്, അതുപോലെ മാർബിൾ പോലെയുള്ള ഖനിജങ്ങളൊക്കെ, അതിനും ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ ചെലവ് കഴിച്ച് 20% സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ മൂല്യം നേരത്തെ പറഞ്ഞ 85 ഗ്രാം സ്വർണത്തിൻ്റെ മാർക്കറ്റ് വിലക്കുണ്ടായാൽ അതിൻ്റെ 20% സക്കാത്ത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള കരിങ്കൽ കോറികളും ചെങ്കൽ കോറികളുമൊക്കെ, അതും നല്ലൊരു വരുമാനമാണിപ്പോൾ. അതിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനത്തിനും നേരത്തെ പറഞ്ഞ 85 ഗ്രാം സ്വർണത്തിൻ്റെ മാർക്കറ്റ് വിലക്ക് ചെലവ് കഴിച്ചില്ല അവർ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% സക്കാത്ത്. യഥാർത്ഥത്തിൽ മത്സ്യവും ഇതുപോലെ തന്നെയാണ്. അങ്ങനെ മത്സ്യം കടലിൽ നിന്ന് വാരിക്കൊണ്ടുവരുന്നതാണല്ലോ, അപ്പൊ അതിൻ്റെയും ചെലവ് കഴിച്ച് 85 ഗ്രാം സ്വർണത്തിൻ്റെ മാർക്കറ്റ് വിലക്കുള്ളതാണ് ഉള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 20% സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ മത്സ്യകൃഷിയുണ്ട്. മത്സ്യകൃഷിയെ മറ്റു കൃഷികളെ പോലെ തന്നെയാണ് കാണേണ്ടത്. അതിനുവേണ്ടി ചെലവഴിക്കുന്ന കാശും മറ്റുമൊക്കെ കഴിച്ച് ബാക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിൻ്റെ 10% അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം അതിന് മറ്റു കൃഷികളെ പോലെ തന്നെയുള്ള എല്ലാ സംഗതികളും അതിന് ബാധകമാണ് എന്നത്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള സക്കാത്തുമായി ബന്ധപ്പെട്ട വരുമാന മാർഗങ്ങൾ എന്ന് നമുക്ക് കാണാവുന്നത്. ഇതിൻ്റെയൊക്കെ സക്കാത്തിനെ കുറിച്ചാണ് സക്കാത്ത് ശരിക്കും വേണ്ടത്. അത് മഹല്ലുകൾ കേന്ദ്രീകരിച്ച് സംഭരിക്കുകയാണ്.
നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പണ്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സംഭരണങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് നല്ലൊരു ശുഭോദർക്കമായ കാര്യമായിട്ട് കാണണം. പണ്ട് പലരും അതിന് എതിരായിക്കൊണ്ട് ഫത്വകളൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. അതങ്ങനെ മഹല്ല് കേന്ദ്രീകരിച്ച് സംഭരിക്കാനൊന്നും പറ്റുകയില്ല, വ്യക്തികൾ ഒറ്റക്കൊറ്റക്കെ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന്. പക്ഷെ അതുണ്ടാക്കുന്ന അനർത്ഥങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് നോക്കിയാൽ തന്നെ നേർക്കു നേരെ കാണാൻ കഴിയും. ഒന്നാമത് സമുദായത്തെ സംബന്ധിച്ച് വളരെ ചീത്തയായ ഒരു പേര് മറ്റു സമുദായങ്ങളിൽ അത് ഉണ്ടാക്കി തീർക്കുന്നു. റമദാനായി കഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഒന്നിച്ച് കൂട്ടം കൂട്ടമായി യാചിച്ചതുകൊണ്ട് നടക്കുന്ന ഒരു ഏർപ്പാട് കാണാൻ കഴിയും. ഈ യാചന ഒരു പുണ്യമുള്ള കാര്യമാണ് എന്നാണ് പലരും, അമുസ്ലിങ്ങളായ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇസ്ലാമിൽ യാചന ഒരു പുണ്യമുള്ള കാര്യമല്ല. മറ്റു മതങ്ങളിലൊക്കെ എന്താണെങ്കിലും ഇസ്ലാമിൽ അതൊരു പുണ്യമുള്ള കാര്യമല്ല. ഒരുത്തൻ അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇല്ലാതെ വരുമ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ കാണിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരുത്തൻ കൈ കാണിച്ചാൽ, നബി തിരുമേനി പറഞ്ഞിരിക്കുന്നത് പരലോകത്ത് വരുമ്പോൾ അവൻ്റെ മുഖം മാന്തിപ്പറിച്ചു കൊണ്ടായിരിക്കും അവൻ വരിക എന്ന്. അപ്പോൾ വളരെ ഗർഹണീയമായ രൂപത്തിലാണ് നബി തിരുമേനി യാചനയെ കണ്ടിട്ടുള്ളത്. എന്നാൽ നിർവാഹമില്ലെങ്കിൽ ഒരുത്തന് കൈ കാണിക്കുകയല്ലാതെ നിർവാഹമില്ല. അപ്പോൾ മാത്രമേ അത് അനുവദനീയമാകുകയുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിൽ യാചന ഒരു പുണ്യമുള്ള കാര്യമല്ല. ഈ യാചന ഒഴിവാക്കുവാൻ വേണ്ടി പ്രത്യേകം സമൂഹത്തെ സമുദായത്തെ ജനങ്ങളുടെ മുമ്പിൽ വഷളാക്കുന്ന രൂപത്തിലുള്ള ഈ സമൂഹ യാചന ഒഴിവാക്കുന്നതിന് വേണ്ടി ഏറ്റവും പറ്റിയ മാർഗം ഈ സക്കാത്ത് സംഭരിച്ച് വിതരണം ചെയ്യുക എന്നതാണ്. മഹല്ലുകൾ വിചാരിച്ചാൽ അത് എളുപ്പത്തിൽ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് സക്കാത്ത് ഗവൺമെൻറ്റാണ് ശേഖരിച്ച് വിതരണം ചെയ്തിരുന്നത്. ഒരു ഇസ്ലാമിക ഗവൺമെന്റിന്റെ പ്രാഥമികമായ ബാധ്യതയായിക്കൊണ്ടാണ് ഖുർആൻ അത് പറയുന്നത്. അല്ലദീനയും മക്കന്നാഹും ഫിൽ അവർക്ക് നാം ഭൂമിയിൽ അധികാരം നൽകിയ അവർ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുമെന്ന്. അപ്പൊ സക്കാത്ത് സംഭരിച്ച് വിതരണം ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. നമസ്കരിക്കാൻ പള്ളിയില്ല, അതിനുള്ള ഏർപ്പാടുകളില്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കൽ ഗവൺമെന്റ് ബാധ്യതയായതുപോലെ തന്നെ. അപ്പൊ ഈ ആദ്യം പറഞ്ഞ കാര്യം നമസ്കാരത്തിന്റെ കാര്യം, ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് ഇസ്ലാമിക ഗവൺമെന്റ് അല്ല, അതുകൊണ്ട് ഗവൺമെന്റ് പള്ളി ഉണ്ടാക്കി തരൂല. അപ്പൊ നാം എന്ത് ചെയ്തു? മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പള്ളികൾ ഉണ്ടാക്കുകയും മഹല്ലുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ സക്കാത്ത് സംഭരിക്കുകയും വിതരണം നടത്തുകയും ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റിന് മുസ്ലിം ഗവൺമെന്റ് അല്ലാത്തതുകൊണ്ട് അവർക്ക് ബാധ്യതയില്ല. പക്ഷെ നമുക്കത് ചെയ്യാമല്ലോ. ഒരു ഗവൺമെന്റ് അതിന് തടസ്സമല്ല. ഒരു വ്യക്തിക്ക് കൊടുത്താലേ ശരിയാവുകയുള്ളൂ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ചില ഫിഖ്ഹിയായ ചില നിയമങ്ങളുടെ സാങ്കേതികത്വത്തിലൂടെ പോയിക്കൊണ്ട് അങ്ങനെയാണെങ്കിലും അത് ശരിയാണ്. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആ കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഹെഡ് ഉണ്ടാകും. അയാൾക്കാണത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ അവിടെ അങ്ങനെ വെക്കാം. ഒരു ഗവൺമെന്റിന്റെ ഒരു നേതാവ് ഉണ്ടാകും, ആ നേതാവിനാണ് കൊടുക്കുന്നത് എന്ന അടിസ്ഥാനത്തിൽ. ഇതുപോലെ തന്നെ കമ്മിറ്റികളുടെ കാര്യത്തിലും ശരിയാണത്. അതുകൊണ്ട് നിയമപരമായി അത് ശരിയാവുകയില്ല എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. അതൊക്കെ ഇന്ന് നിലനിൽക്കുകയില്ല. കാരണം അതൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒഴിവായിക്കൊണ്ടേ വരികയാണ്. ആളുകൾ ഇതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി വരികയാണ്. പല മഹല്ലുകളും കേന്ദ്രീകരിച്ച് സക്കാത്ത് സംഭരിക്കുകയും വിതരണം നടത്തുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഫലം സമൂഹം അനുഭവിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് ഇനി അതൊന്നും പിടിച്ചു നിർത്താൻ കഴിയുകയില്ല. അതിലേക്ക് വേഗത്തിൽ പോവുകയാണ് വേണ്ടത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മഹല്ലുകൾ സക്കാത്ത് ശേഖരിക്കുകയും അത് ശരിയായ രൂപത്തിൽ വിതരണം നടത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ തെറ്റാണ്. അവർക്കത് ശരിയായ രൂപത്തിൽ വിതരണം ചെയ്യാൻ കഴിയും. വിതരണം ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട കാര്യം, ഒരു മഹല്ലിൽ ആദ്യം ഒരു സ്ഥിതി വിവര കണക്കുകൾ എടുക്കണം. എത്ര കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളുടെ അവസ്ഥ എന്താണ്, കുട്ടികൾ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ എത്ര പേരുണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ചെലവുകൾ എത്രയാണ്, ഈ കുടുംബത്തിനത് മീറ്റ് ചെയ്യാൻ കഴിയുന്നത് എത്രയാണ് എന്ന് തുടങ്ങി ആ മഹല്ലുമായി ബന്ധപ്പെട്ട അതിൻ്റെ സാമ്പത്തിക നിലവാരത്തെക്കുറിച്ച് ശരിയായ ഒരു പഠനം നടത്തുകയും അതൊക്കെ രേഖപ്പെടുത്തി ഒരു കമ്പ്യൂട്ടറിലോ മറ്റോ അത് ശേഖരിക്കുകയും ചെയ്താൽ വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ആ മഹല്ലിൽ എന്താണോ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അതൊക്കെ വളരെ വേഗത്തിൽ ഈ സക്കാത്ത് സംഭരിച്ച് അതിലൂടെ തന്നെ നിർവഹിക്കാൻ കഴിയും. ഒരുപക്ഷെ ഒരു 50 കുടുംബങ്ങൾക്ക് വീടില്ല,
ഒരു വർഷത്തെ സക്കാത്ത് കൊണ്ട് ഈ 50 കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. എന്നാലും അതിൽ ഏറ്റവും അർഹരായ രണ്ടോ മൂന്നോ ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്കും ഒരു കൊല്ലം വീടുണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പിന്നെ പ്രധാനപ്പെട്ട ചില തൊഴിൽ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്താൽ ഒരു കുടുംബം രക്ഷപ്പെടുത്തും. അടുത്ത കൊല്ലം അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരികയില്ല എന്ന് വരികയാണെങ്കിൽ അതിന് മുൻഗണന കൊടുക്കുക എന്ന് തുടങ്ങി ഭാവനാപരമായി ഈ കാര്യം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. പക്ഷേ പലരും ഇപ്പോഴും അതിന് വേണ്ട മാതിരി മുന്നോട്ട് വന്ന് കാണുന്നില്ല എന്നൊരു ദുഃഖസത്യമാണ്. സക്കാത്ത് സംഭരിക്കുകയും അത് കൃത്യമായ രൂപത്തിൽ വിതരണം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഈ യാചനാ സമ്പ്രദായം അവസാനിക്കും, അർഹരായ ആളുകൾക്കത് ലഭിക്കും. മാത്രമല്ല ഓരോരുത്തർക്കും അവരവരുടെ മാന്യതയും അവരവരുടെ അന്തസ്സുമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മാന്യമായി സമൂഹം ജീവിക്കുവാനുള്ള ഒരു വഴിയും ഇത് മുഖേന തുറക്കപ്പെടുമെന്ന് വ്യക്തമായി കഴിയും. ഇതാണ് സക്കാത്തിനെ കുറിച്ച് വളരെ സംക്ഷിപ്തമായി പറയുവാനുള്ളത്.